എല്ലാവർക്കും നമസ്കാരം. ധനം ബിസിനസ് മാഗസിൻ്റെ ഫാക്ടറി അറ്റ് ഹോം വീഡിയോ സീരീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുള്ള പ്ലാസ്റ്റിക് നിരോധനം, അത് ഒരുപാട് സംരംഭക സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നുണ്ട്. പേപ്പർ പ്ലേറ്റിന് നിരോധനം വന്നു, പേപ്പർ ഗ്ലാസ്സിന് നിരോധനം വന്നു, ഒരു നിശ്ചിത മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക്കുകൾക്കൊക്കെ നിരോധനം വന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പേപ്പർ കപ്പുകളാണ്. ഈ മഹാമാരി കാലം വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള പേപ്പർ കപ്പുകൾ, നമ്മൾ ചായ കുടിക്കുന്നതിനും സദ്യകളിൽ വെള്ളം കുടിക്കുന്നതിനും ശീതളപാനീയങ്ങൾ കുടിക്കുന്നതിനുമൊക്കെ ഈ പേപ്പർ കപ്പുകളെയാണ് ആശ്രയിച്ചിരുന്നത്. പുനരുപയോഗ സാധ്യതയില്ലാത്ത ഇത്തരത്തിലുള്ള പേപ്പർ കപ്പുകളെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ആ പേപ്പർ കപ്പിന് കൂടി ഇപ്പോൾ നിരോധനം വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ സംരംഭകത്വ സാധ്യതയാണ് നമ്മുടെ മുന്നിൽ തുറന്ന് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ മഹാമാരിക്കാലം നമ്മളെ വിട്ടുപോയിട്ടില്ല. ഇപ്പോഴും വൺ ടൈം യൂസ് ചെയ്യുന്ന ഇത്തരം ഉൽപ്പന്നങ്ങളുടെ പ്രസക്തി നിലനിൽക്കുന്നു. അപ്പോൾ അവിടെ പേപ്പർ കപ്പ് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനൊരു പകരക്കാരനെ തേടുന്നുണ്ട്. കാരണം നമ്മുടെ ഹോട്ടലുകളെല്ലാം ഇതിന് പകരക്കാരനെ തേടുന്നു, നമ്മുടെ കേറ്ററിംഗ് യൂണിറ്റുകളെല്ലാം ഇതിന് പകരക്കാരനെ തേടുന്നു, ചെറിയ ചെറിയ ചായക്കടകൾ തൊട്ട് ശീതളപാനീയ കടകൾ വരെ എല്ലാവരും ഈ പേപ്പർ കപ്പിന് പകരക്കാരെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പേപ്പർ കപ്പിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എഡിബിൾ കപ്പുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ സംരംഭകത്വ വീഡിയോ സീരീസിൽ ചർച്ച ചെയ്യുന്നത്. ഇതൊരു ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നത് ഇതൊരു വീട്ടിൽ ആരംഭിക്കാൻ കഴിയുന്ന വ്യവസായങ്ങളുടെ പട്ടികയിൽ വരുന്നതും അതുപോലെ തന്നെ പുറത്തും ആരംഭിക്കാൻ കഴിയുന്ന ഒരു വ്യവസായങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒന്നാണ്. പേപ്പർ കപ്പിന് പകരം ഉപയോഗിക്കുന്ന എഡിബിൾ കപ്പ് നമുക്ക് മുമ്പേ പരിചയമുണ്ട്. നമ്മൾ ഐസ്ക്രീം കോണുകളൊക്കെ വാങ്ങി ഐസ്ക്രീം കഴിക്കുക, കോണുകളിൽ ഐസ്ക്രീം കഴിക്കുന്ന ശീലമൊക്കെ മലയാളികൾക്കുണ്ട്. അപ്പോൾ ഈ കോൺ നിർമ്മിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ്, അതേ യന്ത്രം ഉപയോഗിച്ച് തന്നെയാണ് എഡിബിൾ കപ്പുകളും നമ്മൾ നിർമ്മിക്കുന്നത്. അതിന് പ്രത്യേക മെഷീനറികളൊക്കെ ഉണ്ട്. എഡിബിൾ കപ്പ് നിർമ്മിക്കുന്നത് പ്രത്യേകിച്ച് അതിനുപയോഗിക്കുന്ന അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയും ചെറുധാന്യങ്ങളുടെ പൊടിയും പഞ്ചസാരയും ഒക്കെ നിശ്ചിത അനുപാതത്തിൽ ചേർത്ത് അതിനെ ഒരു മാവ് പോലെ രൂപപ്പെടുത്തി ആ മാവിനെ നമ്മുടെ ഈ എഡിബിൾ കപ്പ് നിർമ്മിക്കുന്ന യന്ത്രത്തിൻ്റെ ഡൈകളിലേക്ക് നിറച്ച് അതിനെ ഒരു നിശ്ചിത സമയം ഹീറ്റ് ചെയ്ത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വേവിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് എഡിബിൾ കപ്പിൻ്റെ നിർമ്മാണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ധാന്യപ്പൊടികളിൽ നിന്ന് നിർമ്മിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഉപയോഗത്തിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കഴിക്കണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ ഇത് നമുക്ക് പുറത്തേക്ക് കളയാം. പുറത്തേക്ക് കളഞ്ഞാലും ഇത് പരിസ്ഥിതിക്ക് ദോഷമൊന്നും ഉണ്ടാക്കുന്നില്ല. പ്രത്യേകിച്ചും ധാന്യപ്പൊടികളായതുകൊണ്ട് ഇത് മണ്ണിലേക്ക് തന്നെ അലിഞ്ഞു ചേരും എന്നുള്ളതാണ്. അതാണ് ഇതിനെ പ്ലാസ്റ്റിക്കിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. പുനരുപയോഗ സാധ്യതകളൊന്നുമില്ല, പക്ഷേ പ്രകൃതിക്ക് ഹാനികരമാവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ഒരു വിപണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ്, ഇത്തരത്തിൽ ധാരാളം ആവശ്യക്കാർ നിലനിൽക്കുന്നുണ്ട് ഒരു പകരക്കാരനെ തേടിയിട്ട്. അപ്പോൾ ആ പകരക്കാരനായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഗ്ലാസ് കപ്പിന് അല്ലെങ്കിൽ പേപ്പർ കപ്പിന് പകരക്കാരനായിട്ട് അവതരിപ്പിക്കാം എന്നുള്ളതാണ്. വിപണനത്തിന് വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് ദീർഘകാലം കേടുകൂടാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉൽപ്പാദനത്തിന് ശേഷം നമുക്ക് 500 എണ്ണത്തിൻ്റെയോ 1000 എണ്ണത്തിൻ്റെയോ ഒക്കെ പാക്കുകളാക്കി മറ്റ് സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പം ആ തരത്തിലൊരു സംരംഭക സാധ്യത തുറന്നു വയ്ക്കുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ചിട്ടുള്ള പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യം നിറവേറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് എഡിബിൾ കപ്പ്. അപ്പം എഡിബിൾ കപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇനി അതിൻ്റെ മിഷണറിയെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരും. ഈ മിഷണറി പൂർണ്ണമായിട്ടും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു വരുന്ന മിഷണറിയാണ്. ഏകദേശം 290,000 രൂപ വില വരുന്നതാണ് അതിൻ്റെ പ്രൈമറി ലെവലുള്ള മിഷണറി വരുന്നത്. ആ മിഷണറിയിൽ ഒരേ സമയം നമുക്ക് 12 കപ്പുകൾ നിർമ്മിക്കുന്നതിനായിട്ട് കഴിയും. 12 കപ്പുകൾ ഒരേ സമയം നിർമ്മിക്കുന്നതാണ് ഏറ്റവും ചെറിയ മിഷണറി. ഇതിൽ ഏകദേശം ഒരു 20-25% വരെയൊക്കെ വേസ്റ്റേജ് ഉണ്ട്. കാരണം പലപ്പോഴും ഈ കപ്പ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് കറക്റ്റായിട്ട് മാവ് ഇറങ്ങി ചെല്ലണമെന്നില്ല, ചില സ്ഥലത്തൊക്കെ വേസ്റ്റേജ് വരാം. അപ്പോൾ അതെല്ലാം കൂട്ടിക്കഴിഞ്ഞാലും ഒരു കപ്പിൻ്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് 1 രൂപ 20 പൈസയിൽ താഴെയാണ്. അതിന് മാർക്കറ്റിംഗ് പ്രൈസ് ഇപ്പം 4 രൂപയുടെ അടുത്ത് അല്ലെ 5 രൂപയ്ക്കൊക്കെ ഇപ്പം കപ്പ് നമുക്ക് വിൽക്കുന്നതിനായിട്ട് കഴിയും. നമ്മളൊരു ഹോൾസെയിൽ പ്രൈസിൽ ഒരു 4 രൂപ നമ്മൾ കണക്ക് കൂട്ടിയാൽ പോലും നമുക്ക് ലാഭകരമായിട്ട് വിപണനം നടത്തും. 2000 കപ്പ് വിറ്റാൽ ഒരു 8,000 രൂപയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സ്ഥിതിയാണ്. 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ 12 കപ്പ് നിർമ്മിച്ചെടുക്കാം. അപ്പോൾ വലിയൊരു നിർമ്മാണ വോളിയവും ഈ യന്ത്രത്തിൽ വരുന്നുണ്ട്. ഏകദേശം 3 HP മോട്ടർ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതിയാണ് ഇതിന് ആവശ്യമായിട്ട് വരിക. ചെറിയ സ്ഥല സൗകര്യം മതി. ഏകദേശം ഒരു 6 അടി സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീൻ സ്ഥാപിക്കാം. ബാക്കി റോ മെറ്റീരിയലൊക്കെ
സ്ഥാപിക്കുന്നതിന് വേണ്ട സ്പേസ് എല്ലാം കൂടെ നമുക്കൊരു 500 സ്ക്വയർ ഫീറ്റ് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ യന്ത്രം സ്ഥാപിച്ച് ഒരു വ്യവസായം ആരംഭിക്കുന്നതിനായിട്ട് കഴിയും. ഇതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. ഗോതമ്പ് പൊടി നമ്മുടെ നാട്ടിലുണ്ട്, ചെറുധാന്യങ്ങളുടെ പൊടി നമ്മുടെ നാട്ടിലുണ്ട്, പഞ്ചസാര നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതിന് ഈ അസംസ്കൃത വസ്തു തേടി നമ്മൾ അന്യനാട്ടിലൊന്നും അലയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഈ യന്ത്രം മാത്രം നമ്മൾ സ്ഥാപിച്ച് ഈ വ്യവസായം ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ യന്ത്രം സ്ഥാപിച്ച് അതിൽ എഡിബിൾ കപ്പിൻ്റെ നിർമ്മാണം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശീലനം നമുക്ക് ലഭ്യമാണ്. ഇതിനാവശ്യമായിട്ടുള്ള യന്ത്രങ്ങളും ഇതിനാവശ്യമായിട്ടുള്ള പരിശീലനമൊക്കെ നിങ്ങൾക്ക് പിറവത്തുള്ള അഗ്രോ പാർക്കിൽ നിന്ന് ലഭിക്കും. ആ പരിശീലനമൊക്കെ നേടി യന്ത്രമൊക്കെ വാങ്ങി ഈ വ്യവസായം ആരംഭിച്ചു കഴിഞ്ഞിട്ട് മാർക്കറ്റിങ്ങിന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർമാരെ നിയമിക്കാം, അതുപോലെ തന്നെ ചില ബൾക്ക് യൂസേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ സപ്ലൈ ചെയ്യാം. അതുകൂടാതെ ഈ ബേക്കറി ഉൽപ്പന്നങ്ങളും മറ്റ് ചെറുകിട കടകളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പേപ്പർ ഗ്ലാസ് കിട്ടിയിരുന്ന എല്ലായിടത്തും നമുക്ക് ഒരേപോലെ തന്നെ ഈ എഡിബിൾ കപ്പും സപ്ലൈ ചെയ്യുന്നതിനായിട്ട് കഴിയും. അപ്പോൾ അതൊരു ഒരു സംരംഭക സാധ്യതയിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മോഡലായിട്ട് ഈ എഡിബിൾ കപ്പിനെ നമുക്ക് കാണാം. കുറഞ്ഞ മുതൽ മുടക്ക് ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 290,000 രൂപ വരുന്ന ഒരു യന്ത്രം. അതുകൂടാതെ ഇതിന് മാവ് നമ്മൾ കൂടുതലായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മാനുവലി മിക്സ് ചെയ്യാൻ കഴിയില്ല. അതിനൊരു മിക്സിംഗ് യന്ത്രം, അതിന് ഏകദേശം ഒരു 50,000 രൂപയോളം വില വരും. അപ്പോൾ ഏകദേശം ഒരു 340,000 രൂപ ഈ അതിൻ്റെ ടാക്സും അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലും ഒക്കെ വാങ്ങാനുള്ള പൈസയും കൂടെ കണക്ക് കൂട്ടിയാൽ ഒരു 500,000 രൂപയ്ക്ക് താഴെ നമുക്ക് ഈ വ്യവസായം ആരംഭിക്കാം. നമുക്കറിയാം 500,000 രൂപ വരെ മുതൽമുടക്കുള്ള 5 HP താഴെ ശേഷിയുള്ള യന്ത്രങ്ങളെല്ലാം ഗവൺമെൻറ് വീടുകളിൽ പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. അതിനെ നാനോ കുടുംബ സംരംഭമായിട്ടാണ് പരിഗണിക്കുന്നത്. ഇതിന് നമുക്ക് ലൈസൻസിങ് രാജ്യമൊക്കെ ഗവൺമെൻറ് ലഘൂകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം നമുക്ക് ഈ ലൈസൻസുകൾ നേടി, ഓൺലൈനായിട്ട് ഈ ലൈസൻസുകൾ നേടി മറ്റ് പ്രതിസന്ധികളില്ലാതെ ഈ വ്യവസായം ആരംഭിക്കുന്നതിനായിട്ട് കഴിയും. അപ്പോൾ എഡിബിൾ കപ്പ് നമ്മൾ ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുന്നത് ഇത് വരും കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ആവശ്യകത നിറവേറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ ആ തരത്തിൽ കേരളത്തിൻ്റെ പൊതുവിപണിയിൽ ഇതിന് വലിയ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു സംരംഭകന് ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമാണ് എഡിബിൾ കപ്പ്. അപ്പോൾ നിങ്ങൾക്കും ഈ വ്യവസായം ആരംഭിക്കാം. ഇതിനാവശ്യമായിട്ടുള്ള കൂടുതൽ സപ്പോർട്ടുകളെല്ലാം നിങ്ങൾക്ക് അഗ്രോ പാർക്കിൽ നിന്ന് ലഭിക്കുന്നതാണ്.